പിഎസ്സിയുടെ വിവിധ റാങ്ക് ലിസ്റ്റുകളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ രാഷ്ട്രീയ കുബുദ്ധി പ്രയോഗിച്ച് തെരുവിലിറക്കി സമര നാടകങ്ങൾ നടത്തി മുതലെടുപ്പിന് ശ്രമിച്ച കേരളത്തിലെ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത് കുനിച്ചു നിർത്തിയുള്ള ഇടിയാണ്. അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾക്ക് മുഴുവൻ ജോലി കൊടുക്കണം എന്നുള്ള നിർബന്ധം ആർക്കാണുള്ളത് എന്ന ആ പരമപ്രധാനമായ ഹൈക്കോടതിയുടെ ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം തന്നെയാണ് ഇവിടെ സർക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിനെ LDFO UDFO BJPയോ ആരോ ആയിക്കൊള്ളട്ടെ, സർക്കാരിനെയും PSCയെയും സംബന്ധിച്ച് ഇതൊരു തുടർ പ്രക്രിയയാണ്. ഒരു റാങ്ക് ലിസ്റ്റ് വരും, ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കുറേ ആളുകൾക്ക് ജോലി കിട്ടും, ഒഴിവുകൾക്കനുസരിച്ച് അടുത്ത റാങ്ക് ലിസ്റ്റ് വരും, അതിൽ കുറേ ആളുകൾക്ക് കിട്ടും. ഒരു അടിയന്തര സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി, ശരിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ 6 മാസത്തോളം റാങ്ക് ലിസ്റ്റ് കാലാവധി വർദ്ധിപ്പിച്ചു കൊടുത്തു, പക്ഷേ അതും പോരാ എന്നുള്ളതാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒഴിവുകളെല്ലാം ഈ അവസാന ഘട്ടത്തിലായാലും അത് റിപ്പോർട്ട് ചെയ്ത് ആ ഒഴിവുകളിലെല്ലാം ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്താമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സമരരംഗത്ത് വന്നു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സംഘടനയുടെ നേതാക്കന്മാരല്ല പ്രശ്നം, അവരെ ബോധപൂർവമായ ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഇരകളാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണല്ലോ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയമൊക്കെ അവതരിപ്പിച്ച് അതിൽ കൂടിയും സർക്കാരിനെ കുത്തി നോവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അങ്ങനെ കുത്തി നോവിക്കാൻ ശ്രമം നടത്തിയ ആളുകൾക്കുള്ള മറുപടിയാണ് ഹൈക്കോടതി നൽകിയത്. ഇപ്പോൾ LGSന്റെ പട്ടിക സെപ്റ്റംബർ വരെ ദീർഘിപ്പിക്കണമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പോലും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഹൈക്കോടതി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇവിടെ പുറത്തു നിൽക്കുന്നവരും തൊഴിലന്വേഷകരാണ്, അവർക്ക് തൊഴിൽ കിട്ടണ്ടേ? ചിലപ്പോൾ ചില അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനവും നടത്തിയെന്ന് വരില്ല, ചിലപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വേണ്ടി വന്നേക്കും. അതൊക്കെ ഒരു തുടർ പ്രക്രിയയാണ്. ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുഴുവൻ എടുത്തിട്ട് മാത്രം നിങ്ങളിനി വേറെ റാങ്ക് ലിസ്റ്റ് എടുത്താൽ മതി, ഈ റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ മാത്രമാണ് പിണറായി വിജയൻ്റെ മക്കൾ, ഇനി തൊഴിൽ തേടി നിൽക്കുന്നവരൊന്നും പിണറായി വിജയൻ്റെ മക്കളല്ല എന്നാണ് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചാവേളയിൽ ഷാഫി പറമ്പിൽ പറഞ്ഞത്, മക്കളെപ്പോലെ കാണണമെന്ന്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ മാത്രമല്ലല്ലോ മക്കൾ, ഇനി ജോലി കിട്ടാൻ നിൽക്കുന്നവരെയും പിണറായി വിജയൻ മക്കളായി കാണണ്ടേ? ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതാണ്. അല്ലാതെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. പ്രായപരിധി കഴിഞ്ഞവരുണ്ടാകും, അങ്ങനെ എത്രയോ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. സർക്കാർ ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല, അതൊരു വലിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി കുറേ ആളുകൾക്ക് കിട്ടും, കുറേ പേർക്ക് നിർഭാഗ്യം കൊണ്ട് കിട്ടാതെ പോകും. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ എത്രയോ മനുഷ്യർക്ക് ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ സർക്കാർ ജോലിക്കാർ മാത്രം സുരക്ഷിതർ, അല്ലാത്ത എത്രയോ മനുഷ്യർ നിസ്സഹായരായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരും ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ആശങ്കയോടെ നടക്കുന്ന വേറൊരു വലിയ വിഭാഗം ആളുകളുണ്ട്, പുറത്തു പോയി പോലും ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരവസ്ഥയിലെത്തി നിൽക്കുന്നവർ. അവർക്കും ഒരു അവസരം വേണ്ടേ? അതുതന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത്. അതുതന്നെയാണ് തുടക്കം മുതൽ ഈ സമരപ്രഹസനങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്, ഇതൊരു വേണ്ടാത്ത പണിയാണ് എന്ന്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആ പാവം ഉദ്യോഗാർത്ഥികളെ കരുവാക്കാൻ പാടില്ല എന്ന്. ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ചാട്ടവും ഇല്ലാതായിരിക്കുന്നു.